VK Traders, Electrical, Plumbing and Sanitary Wares, Chelakara. വാർത്തകൾ വിശദമായി. പടലപ്പിണക്കങ്ങൾ ഒഴിയാതെ തിരുവില്ലാമലയിലെ ഇടതുപക്ഷം. പ്രാദേശിക വിഷയങ്ങളിൽ പരസ്പരം ചെളിവാരിയെറിഞ്ഞ് ഇരുപക്ഷത്തെയും നേതാക്കൾ. പിഎം ഏരിയ കമ്മിറ്റി അംഗം കെപി ഉമാശങ്കറിന്റെ സിപിഐക്കെതിരെയുള്ള മോശം പരാമർശത്തിനെതിരെ പത്രസമ്മേളനം നടത്തി സിപിഐ തിരുവില്ലാമല ലോക്കൽ കമ്മിറ്റി. സിപിഎം ഏരിയ കമ്മിറ്റി അംഗം കെപി ഉമാശങ്കർ സിപിഐക്കെതിരെ അപമര്യാദയായ രീതിയിൽ തെരുവുനായ്ക്കൾ എന്ന് സിപിഐ ഉപമിച്ചതാണ് വാർത്താ സമ്മേളനത്തിന് കളമൊരുക്കിയത്. തിരുവില്ലാമല ബിജെപി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ സിപിഐ പ്രകടനവും ധർണയും നടത്തിയിരുന്നു. അതിന് തൊട്ടടുത്ത ദിവസം ചൊവ്വാഴ്ച സിപിഎമ്മും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധ പ്രകടനം നടത്തുകയുണ്ടായി. പ്രതിഷേധ പരിപാടിയിലാണ് സിപിഎം ഏരിയ കമ്മിറ്റി അംഗം കെപി ഉമാശങ്കർ സിപിഐക്കെതിരെ സിപിഐ തെരുവ് നായ്ക്കളാണ് എന്ന് പ്രസംഗവേളയിൽ പറഞ്ഞത്. സിപിഎം ഏരിയ കമ്മിറ്റി അംഗം കെപി ഉമാശങ്കറിന്റെ പ്രസ്താവനയ്ക്ക് പിന്നിൽ ബിജെപി സിപിഐ തമ്മിലുള്ള ഔഷധ കൂട്ടുകെട്ടാണ് വ്യക്തമാകുന്നത് എന്ന് നേതാക്കൾ പറഞ്ഞു. കൂടാതെ പഞ്ചായത്തിന്റെ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിനായി സ്ഥലമെടുപ്പ് വിഷയത്തിൽ സിപിഎമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗമായ കെപി ഉമാശങ്കറിന് ലഭിക്കാൻ സാധ്യതയുള്ള ലക്ഷ്യങ്ങൾ സിപിഐ പുറം ലോകത്തെ അറിയിച്ചതാണ് സിപിഎം സിപിഐക്കെതിരെ അസഭ്യമായ രീതിയിൽ പ്രസംഗിക്കുവാൻ വഴിയൊരുക്കിയതെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. ഗ്രാമപഞ്ചായത്തിൽ മുൻപും സിപിഐ ഇത്തരത്തിൽ പലതരത്തിലുള്ള പ്രകോപനപരമായ പ്രചരണ വേലകൾ ഇറക്കിയിരുന്നതാണ്. ഇനിയും ഇത് തുടരുകയാണെങ്കിൽ ഇതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗവും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ കെപി ഉമാശങ്കറിന്റെ സിപിഐക്കാർ തെരുവ് നായ്ക്കളാണ് എന്ന പദപ്രയോഗം സ്വീകരിക്കുകയാണെന്ന് സിപിഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ആർ സത്യൻ പറഞ്ഞു. ഇവിടുത്തെ സി പി എം എന്ന് പറയുന്ന പാർട്ടി സിപിഐക്കെതിരെ ഒരു അപമര്യാദയായി, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റാത്ത, ഞാൻ ഇതുവരെ ഈ ജീവിതത്തിൽ സംസാരിക്കാൻ പറ്റാത്ത ഭാഷകളും വാക്കുകളുമാണ് ഇന്നലെ സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി അംഗം ഇവിടെ പൊതുജനങ്ങളോട് സംസാരിച്ചത്. എനിക്കിവിടെ പറയാനുള്ളത്, സി പി ഐ സമരം നടത്തിയത് ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്തിനകത്തേക്കാണ്, അല്ലാതെ സി പി എമ്മിൻ്റെ അടുക്കളപ്പുറത്തേക്കോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസിലേക്കോ അല്ല സി പി ഐ ഇരുപതാം സമരം നടത്തിയത്. പഞ്ചായത്തിലെ വിഷയങ്ങൾ, പഞ്ചായത്തിലെ അഴിമതി തുറന്നു കാണിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ അധികാരപ്പെട്ട ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ പഞ്ചായത്തിലേക്ക് സമരം ചെയ്തത്. ഇന്നലത്തെ അവരുടെ മറുപടിയിൽ ഞങ്ങൾക്ക് തോന്നിയത് സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസിലേക്ക് നടത്തിയ സമരം, അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ വീട്ടുമുറ്റത്തേക്ക്, നേതാക്കന്മാരുടെ വീട്ടുമുറ്റത്തേക്ക് സമരം നടത്തിയ പ്രതീതിയാണ് ഇന്നലെ അവരവിടെ സംസാരിച്ചത്. എവിടെ സി ബി ഐയെ കുറിച്ച്, സി ബി ഐ ഇവിടുത്തെ കുരയ്ക്കുന്ന നായ്ക്കളാണ്, എന്തൊക്കെയാണ് വാക്കുകൾ ഉച്ചരിച്ചിട്ടുള്ളത്. ഞങ്ങൾ അത് സമ്മതിക്കുന്നു. ഞങ്ങൾ തെരുവ് നായ്ക്കൾ തന്നെയാണ്. ഞങ്ങൾ സി ബി ഐക്കാർ ഇവിടുത്തെ തിരുവില്ലാമലയിലെ തെരുവ് നായ്ക്കളാണ്. ഈ തെരുവ് നായ്ക്കൾക്ക് കുറെ ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ പറയാം, തെരുവ് നായ്ക്കൾ ഒരു ആവശ്യമില്ലാതെ, പരിചയമില്ലാത്ത ഒരാൾ ആ പ്രദേശത്ത് കൂടെ വരികയോ അല്ലെങ്കിൽ കള്ളന്മാർ ആ വഴിക്ക് വരികയോ ചെയ്യുമ്പോൾ ഈ തെരുവ് നായ്ക്കൾ ഒന്നടക്കം അവരെ ആക്രമിക്കാൻ വേണ്ടി പോകും. അത് ശരി, അതാണ് ഞങ്ങൾ ചെയ്തത്. ഈ പഞ്ചായത്തിനെ വിറ്റുതുലയ്ക്കുകയും അല്ലെങ്കിൽ പഞ്ചായത്തിലെ അഴിമതി നടത്തുകയും. ഇപ്പൊ ഞങ്ങൾക്ക് ഇന്നലെ മനസ്സിലായത് ഇവിടെ ഭരിക്കുന്നത് സി പി എം ആണ്, ബി ജെ പി അല്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. കാരണം അതുപോലുള്ള സംസാരമാണ് സി പി എമ്മിന്റെ നേതാക്കൾ ഇന്നലെ അവിടെ സംസാരിച്ചത്. ഗ്രാമപഞ്ചായത്തിനെ വിറ്റുതുലയ്ക്കുകയും അഴിമതി നടത്തുകയും ചെയ്യുന്നവർക്കെതിരെ തെരുവ് നായ്ക്കൾ ആക്രമിക്കുക സ്വാഭാവികമാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 1964-ൽ പിളർന്ന് സി പി ഐയിൽ നിന്നും വന്നവരാണ് സി പി എം എന്ന് മറക്കരുതെന്നും സത്യൻ കൂട്ടിച്ചേർത്തു. മാലിന്യ പ്ലാന്റിനെതിരെ സമരം നടത്തിയ സി പി എം നേതാവിന്റെ ഭൂമി തന്നെ പ്ലാന്റ് വിപുലപ്പെടുത്തുവാനായി ബി ജെ പി പഞ്ചായത്ത് ഭരണസമിതി വാങ്ങുക എന്നത് കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുകയാണെന്നും സി പി ഐ നേതാക്കൾ പറഞ്ഞു. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൽ 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സെക്രട്ടറി നിർവഹണ ഉദ്യോഗസ്ഥനായി മാലിന്യ സംസ്കരണ പ്ലാന്റിന് സ്ഥലം വാങ്ങൽ എന്ന പദ്ധതിയുടെ നിർവഹണത്തിനായി താൽപര്യപത്രം ക്ഷണിച്ചത് പ്രകാരം കെ പി ഉമാശങ്കർ അപേക്ഷിച്ചിരുന്നു. ഈ അപേക്ഷ പരിഗണിച്ച് തന്റെ ഉടമസ്ഥതയിലുള്ള 1 ഏക്കർ 21 സെന്റോളമുള്ള ഭൂമി സെന്റ് 1ന് 50,000 രൂപ നിരക്കിൽ കൈമാറാൻ തയ്യാറാണെന്ന് ഉമാശങ്കർ അറിയിച്ചിരുന്നു. ഉമാശങ്കറിന്റെ അപേക്ഷ വാങ്ങി നടപടികൾ സ്വീകരിക്കുവാൻ തീരുമാനിച്ചിരുന്നു. ഓഗസ്റ്റ് 9-ൽ ഇതിനായി നടത്തിയ മീറ്റിംഗിലെ മിനിറ്റ്സിന്റെ രേഖ ഉയർത്തി നേതാക്കൾ കാര്യങ്ങൾ വിശദീകരിച്ചു. കോൺഗ്രസ് നേതാക്കൾ പോലും മാലിന്യ പ്ലാന്റിന് സ്ഥലം വാങ്ങുന്ന കാര്യം അറിഞ്ഞിട്ടില്ല എന്നതും രേഖയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗം സി മോഹനനും വ്യക്തമാക്കി. യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും സ്ഥലം വിട്ടു നൽകാൻ തീരുമാനിച്ച സി പി എം നേതാവിന്റെ പറമ്പിൽ സാധ്യമാവില്ല എന്നിരിക്കെ തന്ത്രത്തിൽ ലക്ഷ്യങ്ങൾ അടിച്ചു മാറ്റുവാനുള്ള ശ്രമം സിപിഐ ഇടപെട്ട് തടയുകയായിരുന്നു. ഇതിൽ പകപൂണ്ടായിരുന്നു സിപിഐയെ അസഭ്യ ഭാഷയിൽ ഉമാശങ്കർ വിമർശിച്ചത് എന്നും നേതാക്കൾ പറഞ്ഞു. പൊതുസമൂഹത്തിൽ സംസാരിക്കുമ്പോൾ പുലർത്തേണ്ട മാന്യതകൾ മറന്നുപോകുന്ന സിപിഎമ്മിന്റെ എൽസി അംഗവും മെമ്പറുമായ വ്യക്തി ഭ്രാന്തിളകിയ അവസ്ഥയിലാണെന്ന് സിപിഐ ലോക്കൽ കമ്മിറ്റി അംഗം മധു ആനന്ദും വാർത്താസമ്മേളനത്തിൽ വിശദമാക്കി. തനിക്ക് ലഭിക്കേണ്ട ലക്ഷ്യങ്ങൾ തട്ടിക്കളഞ്ഞ പ്രതിഷേധത്തിന്റെ വികാരമാണ് സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗം പ്രകടിപ്പിച്ചത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വന്തം മുന്നണിയിൽ ചേരിതിരിഞ്ഞ് സിപിഐയെ പരാജയപ്പെടുത്തുവാനായി ബിജെപിക്ക് വോട്ട് നൽകുവാൻ പ്രേരിപ്പിച്ച സിപിഎം നേതാക്കളുമായി കൈകോർത്തു പോകുക എന്നത് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് എന്നാണ് സിപിഐ ഏരിയ കമ്മിറ്റി അംഗമായ ആനപ്പാറ ചന്ദ്രനും വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രസംഗവേദിയിൽ ബിജെപി പഞ്ചായത്ത് ഭരണസമിതിയെ കുറ്റം പറയുന്നവർ അഴിമതിയിൽ പങ്കാളികളായി പൊതുജനങ്ങളുടെ നികുതി പണം തട്ടിയെടുക്കുവാനുള്ള ശ്രമത്തിലാണെന്നും സിപിഐ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. സിപിഐ തിരുവില്വാമല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ.ആർ. സത്യൻ, സിപിഐ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സി മോഹനൻ, മധു ആനന്ദ്, ആനപ്പാറ ചന്ദ്രൻ, വേണു എന്നിവരാണ് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചത്. ഞാൻ പറയുന്നു പ്രവർത്തിക്കുന്ന ഒന്നാണ്. ഉമാശങ്കരെ പോലെ പൊയ്മുഖം അണിഞ്ഞ് തട്ടിപ്പ് പറഞ്ഞ് കോടീശ്വരനാണെന്ന് പറഞ്ഞ് കിട്ടിയ അവസരങ്ങളിലെല്ലാം അഴിമതി നടത്തുകയല്ല ഞാൻ ചെയ്യുന്ന പ്രവൃത്തി. എനിക്ക് ഒരു മടിയില്ല. മൂപ്പനെ തെരുവാനായി വിളിച്ചതിന് യാതൊരു മടിയില്ല. പക്ഷെ അയാളുടെ സംസ്കാരത്തിൽ മറുപടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം അത്തരത്തിൽ പറഞ്ഞാൽ അയാളുടെ പല കാര്യങ്ങളും ഞങ്ങൾ തുറന്നു പറഞ്ഞാൽ ചിലപ്പോ തിരുവില്ലാമലയിൽ അയാൾ ജീവിക്കാതെ നാടുവിട്ടു പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും. കാരണം ആ പാർട്ടി തന്നെ നിർദ്ദേശിക്കുന്ന പല മാർഗനിർദ്ദേശങ്ങൾക്കും എതിരാണ് അയാളുടെ ജീവിതം. അത് കൃത്യമായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. വേണമെങ്കിൽ കാണിച്ചു തരാൻ തയ്യാറാ, മീഡിയ റിപ്പോർട്ടർമാർക്ക് ഞാൻ കാണിച്ചു തരാൻ തയ്യാറാ. അപ്പോ ഇത്തരത്തിൽ പറയലൊന്നും പ്രവർത്തിക്കുന്നത് വേണം. അതുപോലെ തന്നെ അവരുടെ പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കാം. ഇപ്പൊ നമുക്കറിയാം വ്യാപകമായി വിവിധ രാഷ്ട്രീയ സംഘർഷങ്ങളും കാര്യങ്ങളും നടക്കുക. ആര് സംഘർഷം ഉണ്ടാക്കിയാലും കുഴപ്പം പോലീസുകാരാക്കി മാറ്റുകയാണ്. യഥാർത്ഥ പോലീസുകാരൻ ഇപ്പോൾ എല്ലാവർക്കും കാവലെടുക്കാൻ പറ്റില്ല, എല്ലാവർക്കും കാവലെടുക്കാൻ പറ്റില്ല. ഇവിടെ ഇപ്പൊ ഇന്നത്തെ പ്രസംഗത്തിന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അത് കേട്ട് പ്രവർത്തകർ പ്രകോപിതരായിരുന്നുവെങ്കിൽ നാടിന്റെ ക്രമസമാധാനമല്ലേ നശിക്കുക? ക്രമസമാധാനം ഉണ്ടാക്കേണ്ട കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ മുന്നണിയുടെ നേതാവെന്ന് അഹങ്കരിക്കപ്പെടുന്ന ഇയാൾ തന്നെ ആ പാർട്ടിയുടെ മാന്യമുഖമായ ഏരിയ സെക്രട്ടറി ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു വ്യക്തിത്വമാണ്, ഒരു തർക്കമില്ല. കാരണം ആരോടും സൗമ്യമായി പെരുമാറുന്ന മാന്യതയുടെ ആൾരൂപം എന്ന് തന്നെ പറയാം. ഞങ്ങളത് ഇഷ്ടപ്പെടുന്ന അംഗീകരിക്കുന്ന ഇടതുപക്ഷ നേതാവാണ് മുരളേട്ടൻ. അദ്ദേഹത്തെ പോലെ ഒരാളെ വേദിയിൽ ഇരുത്തിയിട്ടാണ്, അദ്ദേഹത്തെ പോലെ അപമാനിച്ചുകൊണ്ട് ഇത്രയും മോശമായ രീതിയിലുള്ള പദപ്രയോഗം ഘടകകക്ഷിയുടെ ആളുകളെ കുറിച്ച് പറയുന്നത്. അപ്പൊ എന്റെ ഉദ്ദേശം എന്താ? CCV ന്യൂസ്, തിരുവില്വാമല.